നമസ്കാരം, ഞാൻ പ്രസാദ്. വസ്ത്രനിർമ്മാണ കമ്പനിയെക്കുറിച്ചും അതിലെ വിവിധതരം ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണ രംഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ ചാനൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫിനിഷിംഗ് ആൻഡ് പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഗാർമെന്റുകൾ ഭംഗിയായി ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്ന ജോലിയാണ് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ഫിനിഷിംഗ് മാനേജർ, പാക്കിംഗ് ഇൻചാർജ്, ചെക്കേഴ്സ്, അയണേഴ്സ്, ടാങ്ക്മാൻ, പോളിബാഗ് പാക്ക് ചെയ്യുന്നവർ തുടങ്ങി വിവിധ തരത്തിലുള്ള ആളുകൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ഫിനിഷിംഗിലെ പ്രധാന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് വസ്ത്രങ്ങൾ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എത്തിച്ചേരുന്നത്. ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ടീം ഈ വസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ബ്രോക്കൺ സ്റ്റിച്ച്, സ്റ്റെയിൻ, ഫാബ്രിക് ഡാമേജ്, മറ്റ് കേടുപാടുകൾ എന്നിവ ഉണ്ടോ എന്ന് ഇവർ പരിശോധിക്കുന്നു. ക്ലോക്ക് വൈസ് രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇതുമൂലം എല്ലാ കേടുപാടുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയുന്നു. അതിനുശേഷം ഈ വസ്ത്രങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൈമാറുന്നത്. ക്വാളിറ്റി ടീമിന്റെ പരിശോധനയ്ക്ക് ശേഷം വരുന്ന വസ്ത്രങ്ങൾ ഫിനിഷിംഗിലെ പ്രസ്സിംഗ് വിഭാഗത്തിൽ അയൺ ചെയ്യുന്നു. വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിനായി പ്രത്യേക തരത്തിലുള്ള അയൺ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് സ്റ്റീമും ടെമ്പറേച്ചറും ഇതിൽ മാറ്റം വരുത്താൻ കഴിയും. ബയർ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവർ അയൺ ചെയ്യുന്നത്. അതിനുശേഷം ഈ വസ്ത്രങ്ങൾ പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്നു. അയൺ കഴിഞ്ഞു വരുന്ന വസ്ത്രത്തിൽ പ്രൈസ് ടാഗ് അറ്റാച്ചു ചെയ്യുന്നു. ഇതിനുശേഷം ബയർ പറഞ്ഞതുപോലെ ഫോൾഡ് ചെയ്യുന്നു. ചില വസ്ത്രങ്ങൾ ഫോൾഡ് ചെയ്യുന്നതിനായി ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കുന്നു. ഇതിനുശേഷം വസ്ത്രം പോളിബാഗിനുള്ളിലേക്കാക്കുന്നു. പോളിബാഗിലാക്കിയ വസ്ത്രങ്ങൾ പിന്നീട് പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കായി കൈമാറുന്നു. പോളിബാഗിലാക്കി പാക്ക് ചെയ്ത വസ്ത്രങ്ങൾ മെറ്റൽ ഡിറ്റക്ഷൻ മെഷീനുകളിലൂടെ കടത്തിവിടുന്നു. ഇതിനുശേഷം വസ്ത്രങ്ങൾ കാർട്ടൺ ബോക്സിൽ ആക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ കൊണ്ടുവരുന്നു. ഈ മുറിയിൽ ഈച്ച, കൊതുക് തുടങ്ങിയ പ്രാണികൾ കടക്കുന്നത് തടയുന്നതിനായി വലകളും ലൈറ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മുറിയിൽ വച്ച് വസ്ത്രങ്ങൾ കാർട്ടൺ ബോക്സിലാക്കി സീൽ ചെയ്യുന്നു. ഈ മുറിയുടെ താപനില നിയന്ത്രിക്കുന്നതിനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനുശേഷം കാർട്ടൺ ബോക്സുകൾ പാലറ്റിലാക്കി അടുക്കി സൂക്ഷിക്കുന്നു. ബയർ നൽകുന്ന പർച്ചേസിംഗ് ഓർഡർ പ്രകാരമാണ് നമ്മൾ വസ്ത്രങ്ങൾ കാർട്ടൺ ബോക്സിൽ പാക്ക് ചെയ്യുന്നത്. നമ്മൾ പാക്ക് ചെയ്യുന്ന കാർട്ടൺ ബോക്സുകൾ ഡെയിലി നമ്മൾ ഇന്റേണൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നു. നമ്മൾ പാക്ക് ചെയ്യുന്ന ഗുഡ്സുകൾ ബയറോട് നൽകുന്ന നിലവാരത്തിൽ ക്വാളിറ്റിയിൽ നമ്മൾ പാക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു ജോലിയാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. AQL പ്രകാരമാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. AQL ഓഡിറ്റ് പാസ്സാവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഗുഡ്സുകൾ വെയർ ഹൗസിലേക്ക് മൂവ് ചെയ്യുന്നത്. കാർട്ടൺ സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ബയർ നൽകിയ PO ക്വാണ്ടിറ്റി നമ്മൾ മുഴുവൻ പാക്ക് ചെയ്ത ശേഷം പ്രീ ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുന്നു. അതും നമ്മൾ നടത്തുന്നത് ഫാക്ടറിയിലെ തന്നെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റേഴ്സ് ആണ്. ഇന്റേണൽ ഓഡിറ്റിംഗ് പാസ്സായ ശേഷം ഫൈനൽ ഓഡിറ്റിംഗിനായി ബയർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നു. ബയറുടെ ഇൻസ്പെക്ഷൻ പാസ്സായ ശേഷം ഈ ഗുഡ്സുകൾ കണ്ടെയ്നർ വഴി പോർട്ടിലേക്ക് നീക്കുന്നു. ഇതാണ് ഫിനിഷിംഗിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ. ഫിനിഷിംഗിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയ വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.